Morning, my dear students. Today we are discussing about the topic standard Ethernet. But last class le nammal Ethernet endanum then adinte evolution of Ethernet, the standard Ethernet, fast Ethernet, then gigabit Ethernet. Adile Ethernet inde MAC address എങ്ങനെയാണ് അല്ലെങ്കിൽ അതിൻ്റെ ഫ്രെയിം ഫോമാറ്റ് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്, ഫ്രെയിമിൻ്റെ ലെങ്ത് എന്താണ്, അഡ്രസ്സിംഗ് മെക്കാനിസം എന്താണ്, ഇത് നമ്മൾ കണ്ടിരുന്നു. ഇനി ആദ്യത്തെ എവല്യൂഷനിലെ ഇതർനെറ്റ് ഇവല്യൂഷനിലെ ആദ്യത്തെ പാർട്ടായ സ്റ്റാൻഡേർഡ് ഇതർനെറ്റ് ആണ് നമ്മൾ നോക്കുന്നത്. സ്റ്റാൻഡേർഡ് ഇതർനെറ്റ് ഡിഫൈൻ സെവറൽ ഫിസിക്കൽ ലെയർ ഇംപ്ലിമെൻറ്റേഷൻസ്. സ്റ്റാൻഡേർഡ് ഇതർനെറ്റ് നമ്മൾ ബേസിക്കലി ഫോർ ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് ഇതർനെറ്റുകളാണ് 10/5 Ethernet, 10/2 Ethernet, then 10/T Ethernet, then 10/F Ethernet. അപ്പോൾ ഇതിലെല്ലാം നമുക്ക് കാണാം 10 എന്നാണ് കണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും ഈ 10 എന്ന് പറയുന്നത്? ഈ ഇതർനെറ്റ് സ്റ്റാൻഡേർഡ് ഇതർനെറ്റിൻ്റെ സ്പീഡ് പെർ സെക്കൻഡ് ആണ് ഈ 10 എന്ന് കാണിക്കുന്നത്. അതായത് 10 Mbps ആണ് ഈ സ്റ്റാൻഡേർഡ് ഇതർനെറ്റിൻ്റെ സ്പീഡ്. അതുകൊണ്ടാണ് എല്ലാം 10 എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ദെൻ എന്താണ് ബേസ്? ബേസ് എന്ന് വെച്ചാൽ നമ്മൾ ഈ ഇതർനെറ്റ്, അതായത് കണക്ഷൻസ് ഓഫ് ലാൻസ്, ഈ ലാൻസ് വഴി നിങ്ങൾ ഇതർനെറ്റ് കാണണമെങ്കിൽ നിങ്ങൾ നമ്മൾ ലാബിൽ ചെല്ലുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ലാബിൻ്റെ ഒരു സൈഡിൽ ഒരുപാട് ബോക്സുകൾ, ഒരു ബോക്സിൽ നിന്നും ഒരുപാട് വയേഴ്സുകൾ ഇങ്ങനെ കണക്ട് ചെയ്ത്, അതായത് ലാൻ കണക്ഷൻസ് പോയിട്ടുണ്ട്. ആ ഒരു മെയിൻ ബോക്സാണ് ഇതർനെറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ നിന്നാണ് നമ്മുടെ കണക്ഷൻസ് ലാബിലേക്ക് എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ ബേസ് എന്നുകൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, നമ്മളിതിൽ യൂസ് ചെയ്യുന്നത് ഡിജിറ്റൽ സിഗ്നൽസ് ട്രാൻസ്മിഷൻ ആണ് പോകുന്നത്. അതായത് ഓൺ ദ കോമ്പിനേഷൻസ് ഓഫ് സീറോസ് ആൻഡ് വൺസിൻ്റെ ഫോമിലായിരിക്കും ഡേറ്റാസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പം നമുക്കറിയാം നമ്പേഴ്സ് സിസ്റ്റത്തിൽ നമ്മളെപ്പോഴും എന്താണ് പറയുന്നത്, 10 base, അതായത് ഇഫ് ഇറ്റ് ഈസ് എ ബൈനറി നമ്പർ base 2, ദെൻ ഡെസിമൽ നമ്പർ ആണെങ്കിൽ base 10, ഹെക്സാ ഡെസിമൽ ആണെങ്കിൽ base 15, ദെൻ ഒക്ടൽ ആണെങ്കിൽ base 8 എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ base എന്ന് പറയുക? അത് നമ്മുടെ നമ്പേഴ്സുകളെല്ലാം നമ്മൾ മെഷീൻ ലാംഗ്വേജിൽ, അതായത് കോമ്പിനേഷൻസ് ഓഫ് സീറോസ് ആൻഡ് വൺസിൻ്റെ ഫോമിലായിരിക്കും റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഡേറ്റാസുകൾ അല്ലെങ്കിൽ ഫ്രെയിംസുകളൊക്കെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഡയറക്റ്റ് ഹ്യൂമൻ റീഡബിൾ ലാംഗ്വേജിലായിരിക്കുമോ? ഇല്ല, അത് നമ്മുടെ മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റിക്കഴിഞ്ഞ് ദെൻ നമ്മുടെ ഫ്രെയിംസുകളാക്കി അങ്ങനെയാണത് ട്രാൻസ്മിറ്റ് ചെയ്യുക, അല്ലേ? അപ്പോൾ ഇതുകൊണ്ടാണ് ഇവിടെ ബേസ് എന്നുകൊണ്ട് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്, 10 base എന്ന് പറഞ്ഞിരിക്കുക. അപ്പോൾ 10 എന്ന് പറയുന്നത് സ്പീഡ്, ബേസ് എന്ന് വെച്ചാൽ ഡിജിറ്റൽ സിഗ്നൽസ് റെപ്രസെൻറ്റേഷൻസ്, ആൻഡ് 5/2 TF എന്നൊക്കെ കാണാം. അപ്പോൾ ഈ 5 എന്ന് പറയുന്നത്, ഈ 10/5 എന്നുകൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത് അതിൻ്റെ മാക്സിമം ലെങ്ത് എത്രയാണെന്നുള്ളത്. അപ്പോൾ ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് 1 റെപ്രസെൻറ്റ് ചെയ്താൽ അതിൻ്റെ അർത്ഥം ആ ഒരു സ്റ്റാൻഡേർഡ് ഇതർനെറ്റിൻ്റെ സ്പീഡ് 100 meter ആയിരിക്കും. 2 എന്ന് വെച്ച് റെപ്രസെൻറ്റ് ചെയ്താൽ അതിൻ്റെ മാക്സിമം സ്പീഡ് 200 meter ആയിരിക്കും. 3 വെച്ചാൽ 300 meter ആയിരിക്കും. 4 എന്ന് വെച്ചാൽ എന്തായിരിക്കും? 400 meter ആയിരിക്കും അതിൻ്റെ മാക്സിമം ലെങ്ത്. ഓക്കെ, ദെൻ അപ്പോൾ 5 എന്തായിരിക്കും? 5 എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ മാക്സിമം ലെങ്ത് എത്രയായിരിക്കും? 500 meter ആയിരിക്കും. ഓക്കെ, അതുകൊണ്ട് ഇതാണ് 10/5 എന്ന് പറഞ്ഞാൽ അതിൻ്റെ മാക്സിമം ലെങ്ത് എന്തായിരിക്കും? 500 meter ആയിരിക്കും ആ ഒരു സ്റ്റാൻഡേർഡ് ഇതർനെറ്റിൻ്റെ സ്പീഡ്. 10/2 ഇതർനെറ്റിൻ്റെ സ്പീഡ് എന്തായിരിക്കും? അതിൻ്റെ സ്പീഡ് മാക്സിമം ലെങ്ത് 200 meter ആയിരിക്കും. ദെൻ 10/T ഉണ്ട്, ദെൻ 10/F ഉണ്ട്. 10/T എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ട്വിസ്റ്റഡ് പെയറും, ദെൻ 10/5F എന്ന് ഉദ്ദേശിക്കുന്നത് ഫൈബർ ഒപ്റ്റിക്കൽ കേബിൾസുമാണ്. അപ്പോൾ നമ്മൾ താഴേക്ക് വരുമ്പോൾ കാണുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് ബേസിക് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ഇതർനെറ്റ് എന്ന് പറയുന്നത്. 4 ടൈപ്പാണുള്ളത്: 10/5, 10/2, 10/T, 10/F. ഇതിൽ 10 എന്ന് പറയുന്നത് സ്പീഡ് പെർ സെക്കൻഡ് ആണ്. അപ്പോൾ ഇവിടുത്തെ സ്പീഡ് എന്ന് പറയുന്നത് 10 Mbps ആണ്. ഓക്കെ, ദെൻ ബേസ് എന്നുകൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഡിജിറ്റൽ സിഗ്നൽസ് ട്രാൻസ്മിഷൻസ് ആണ്. 5 എന്നുകൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത് മാക്സിമം സ്പീഡ്, ദാറ്റ് ഈസ് 500 meter എന്നാണ് ഉദ്ദേശിക്കുന്നത് 5 എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പം 10/5, 10/2, 10/T ആൻഡ് 10/F, ഇതാണ് ബേസിക് ആയിട്ടുള്ള 4 types ഓഫ് സ്റ്റാൻഡേർഡ് ഇതർനെറ്റ്. ഇനി ഇതിൻ്റെ ഈ ഫിഗറിൽ നമുക്ക് കാണാം 10/5 യൂസ് ചെയ്യുന്നത് ബസ് കോമ തിക് കോയാക്സി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ 10/2 ബസ് ആണ്, ദെൻ ടിൻ
തിൻ കൊയാക്സിയൽ 10 base T ആണെങ്കിൽ സ്റ്റാർ ആൻഡ് യു ടി പി 10 base F ആണെങ്കിൽ സ്റ്റാർ ഫൈബർ എന്ന് വെച്ചാൽ 10 base 5 എന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു റെപ്രസെൻറ്റേഷൻ ഇവിടെ കാണിച്ചിരിക്കുന്നത് 10 base 5 സ്റ്റാൻഡേർഡ് ഇതർനെറ്റിൽ യൂസ് ചെയ്യുന്ന ടോപ്പോളജി ഏതാണ് ബസ് ടോപ്പോളജിയാണ് ദെൻ കൂടാതെ അവർ യൂസ് ചെയ്യുന്ന ഏത് ടൈപ്പ് വയറാണ് അല്ലെങ്കിൽ ഏത് ടൈപ്പ് മീഡിയം വഴിയാണ് ഇത് ഡാറ്റാസ് ട്രാൻസ്ഫർ ചെയ്യുന്നത് തിക്ക് കൊയാക്സിയൽ കേബിൾ വഴിയായിരിക്കും 10 base 5 ഡാറ്റാസ് ട്രാൻസ്മിറ്റ് ചെയ്യുക ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് വെച്ചാൽ തിക്ക് കൊയാക്സിയൽ കേബിൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത് നമ്മുടെ ബസ് ടോപ്പോളജിയിലുള്ള ഡിഫറെൻറ്റ് സ്റ്റേഷനുകളെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു വയറാണ് തിക്ക് കൊയാക്സിയൽ കേബിൾ എന്ന് പറയുന്നത് അടുത്തതാണ് 10 base 2 10 base 2 സ്റ്റാൻഡേർഡ് ഇതർനെറ്റിൽ യൂസ് ചെയ്യുന്നത് ബസ് ടോപ്പോളജിയാണ് കൂടാതെ ഏത് മീഡിയമാണ് യൂസ് ചെയ്യുന്നത് തിൻ കൊയാക്സിയൽ കേബിൾ ആയിരിക്കും ഓക്കെ 10 base T യൂസ് ചെയ്യുന്നത് സ്റ്റാർ ടോപ്പോളജിയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് യു ടി പി ആണ് യു ടി പി എന്ന് വെച്ചാൽ എന്താ അൺഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ കേബിൾ ട്വിസ്റ്റഡ് പെയർ എന്ന് വെച്ചാൽ എന്താ രണ്ട് കേബിൾ തമ്മിലിങ്ങനെ കണക്ട് ചെയ്ത് കിടക്കുകയാണ് ട്വിസ്റ്റഡ് പെയർ കേബിൾ അൺഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ കേബിൾ ആണ് യു ടി പി എന്ന് പറഞ്ഞാൽ ദെൻ 10 base F അകത്തോ അവിടെയും യൂസ് ചെയ്യുന്നത് സ്റ്റാർ ടോപ്പോളജിയാണ് ദെൻ യൂസ് ചെയ്യുന്ന മീഡിയം ഏതാണ് ഫൈബർ ഒപ്റ്റിക് കേബിൾ ആയിരിക്കും അതാണ് ഫൈബർ എന്ന് കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഫിഗർ നമ്മൾ പഠിച്ചിരുന്നാൽ മതി നമുക്കിതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ ഇതിൻ്റെ ചെറിയതായിട്ടൊരു പേപ്പറിൽ ഇവിടെ റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട് ഇംപ്ലിമെൻറ്റേഷൻ 10 base 5 ഏത് മീഡിയമാണ് യൂസ് ചെയ്യുന്നത് തിക്ക് കൊയാക്സിയൽ കേബിൾ ആയിരിക്കും 5 ആയതുകൊണ്ട് മാക്സിമം ലെങ്ത് എത്രയായിരിക്കും 500 meter ആയിരിക്കും എൻകോഡിങ് മാഞ്ചസ്റ്റർ എൻകോഡിങ് അതെന്താന്ന് ഉടനെ പറയുന്നതായിരിക്കും ദെൻ 10 base 2 യൂസ് ചെയ്യുന്ന മീഡിയം ഏതാണ് തിൻ കൊയാക്സിയൽ കേബിൾ മറ്റേത് തിക്കായിരുന്നു ഇത് തിൻ കൊയാക്സിയൽ കേബിൾ ദെൻ മീഡിയം മാക്സിമം ലെങ്ത് എത്രയാണ് 185 ആണ് ദെൻ എൻകോഡിങ് എന്താണ് മാഞ്ചസ്റ്റർ എൻകോഡിങ് ദെൻ ഇംപ്ലിമെൻറ്റേഷൻ 10 base T യൂസ് ചെയ്യുന്നത് അൺഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ കേബിൾ ആണ് യു ടി പി ആണ് ദെൻ മീഡിയത്തിൻ്റെ ലെങ്ത് മാക്സിമം ലെങ്ത് 100 ആണ് ദെൻ എൻകോഡിങ് മാഞ്ചസ്റ്റർ ആണ് 10 base F ഫൈബർ ഒപ്റ്റിക്കൽ കേബിൾ ആയിരിക്കും ദെൻ മാക്സിമം ലെങ്ത് 200 meter ആണ് എൻകോഡിങ് മാഞ്ചസ്റ്റർ ആണ് അപ്പോൾ ഈ 10 base T 10 base F യു ടി പി 2 രണ്ടെണ്ണം യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അതുപോലെ എഫിൻ്റെ അകത്ത് 2 fiber യൂസ് ചെയ്യുന്നുണ്ട് ഓക്കെ അത് ഫിഗർ റെപ്രസെൻറ്റേഷനിൽ എക്സ്പ്ലെയിൻ ചെയ്യാം ഇനി എൻകോഡിങ് ആൻഡ് ഡീകോഡിങ് ടെക്നിക്ക് എന്താണ് എൻകോഡിങ് ആൻഡ് ഡീകോഡിങ് എൻകോഡിംഗ് എന്ന് വെച്ചാൽ നമ്മളൊരു സ്റ്റേഷനിൽ നിന്നും നമ്മൾ സെൻഡ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ വാട്സപ്പിൽ തന്നെ നമ്മളൊരു മെസ്സേജ് സെൻഡ് ചെയ്യുകയാണ് അല്ലെങ്കിൽ നമ്മൾ ഒരാളുടെ ഡീറ്റെയിൽസ് നമ്മുടെ വാട്സപ്പിൽ നമ്മുടെ ഫോണിൽ സേവ് ചെയ്തതിന് ശേഷം വാട്സപ്പ് എടുക്കുമ്പോഴേ അവിടെ കാണാൻ പറ്റും എൻകോഡിംഗ് ടെക്നിക്ക് അപ്ലൈഡ് എന്ന് വെച്ചാൽ എന്തായിരിക്കും നമ്മൾ സെൻഡ് ചെയ്യുന്ന ഡേറ്റാസ് ഡയറക്റ്റ് നമ്മൾ സെൻഡ് ചെയ്യുന്ന ഫോമിലായിരിക്കില്ല പോകുന്നത് പകരം അവിടെ സം സെറ്റ് ഓഫ് എൻകോഡിംഗ് ടെക്നിക്സുകളൊക്കെ യൂസ് ചെയ്യാറുണ്ട് നിങ്ങൾ ക്രിപ്റ്റോഗ്രഫിയൊക്കെ പഠിച്ചിട്ടുണ്ടാകും അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്താണ് ഈ എൻകോഡിംഗ് ഡീകോഡിങ് അപ്പോൾ നമ്മൾ സെൻഡ് ചെയ്യുന്ന ഒറിജിനൽ ഡേറ്റയിൽ ഒരു സെറ്റ് ഓഫ് കീ വാല്യൂസ് അത് സീക്രട്ട് ആയിരിക്കും അത് അതും അതിൻ്റെ കൂടത്തിൽ അറ്റാച്ച് ചെയ്തായിരിക്കും വിടുക അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ എൻകോഡിംഗ് മെസ്സേജിനെ തിരിച്ച് നമ്മുടെ റിസീവറിൻ്റെ ഭാഗത്ത് എത്തിച്ച് കഴിയുമ്പം എൻകോഡ് ചെയ്ത മെസ്സേജിനെ ഡീകോഡ് ചെയ്തതിന് ശേഷം അവർ ഒറിജിനൽ മെസ്സേജ് ആയിരിക്കും അവർക്ക് കിട്ടുക അപ്പോൾ എന്താണ് ഈ മാഞ്ചസ്റ്റർ എൻകോഡിംഗ് ആണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഓൾ സ്റ്റാൻഡേർഡ് ഇംപ്ലിമെൻറ്റേഷൻസ് യൂസ് ഡിജിറ്റൽ സിഗ്നൽസ് അതിന് പറയുന്ന പേരാണ് ബേസ് ബാൻഡ് ഓക്കെ ഇവിടുത്തെ സ്പീഡ് എത്രയാണ് അറ്റ് 10 MBPS അതുകൊണ്ടാണ് 10 base 10 base എന്ന് പറഞ്ഞ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് അപ്പം ഡിജിറ്റൽ സിഗ്നൽസ് ട്രാൻസ്മിഷൻസ് ആണ് ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുക അല്ലേ ഡിജിറ്റൽ സിഗ്നൽസ് ആയിരിക്കുമല്ലോ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് അതിന് പറയുന്ന പേരാണ് ബേസ് ബാൻഡ് At the center, data are covered to a digital signals using the Manchester scheme. Manchester scheme വഴിയായിരിക്കും സെൻറ്ററിൽ ഡേറ്റാസിനെ ഈ ഡിജിറ്റൽ സിഗ്നൽസിലുള്ള ഡേറ്റാസിനെ കവേർഡ് ചെയ്യുന്നത് അറ്റ് ദി റിസീവർ ദി റിസീവ്ഡ് സിഗ്നൽ ഇസ് ഇൻ്റർപ്രിറ്റഡ് ആസ് മാഞ്ചസ്റ്റർ ആൻഡ് ഡീകോഡഡ് ഇൻ ടു ഡേറ്റ മാഞ്ചസ്റ്റർ എൻകോഡിംഗ് ഇസ് സെൽഫ് സിങ്കർണസ് പ്രൊവൈഡിങ് എ ട്രാൻസിഷൻ അറ്റ് ഈച്ച് ബിറ്റ് ഇൻ്റർവൽ ഓക്കെ അപ്പോൾ ഇവിടെ കാണിച്ചിട്ടുണ്ട് മാഞ്ചസ്റ്റർ എൻകോഡിംഗ് ട്വിസ്റ്റഡ് പെയർ ഫൈബർ പെയർസോ
അല്ലെങ്കിൽ ഫൈബർ കേബിൾസ് വഴിയായിരിക്കും ഈ മാഞ്ചസ്റ്റർ ആൻഡ് എൻകോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് ടെക്നിക്സ് വരിക. എന്ന് വെച്ചാൽ നമ്മൾ സെൻഡ് ചെയ്യുന്ന ഡേറ്റാസിനെ നമ്മൾ ഡിജിറ്റൽ ഫോംസിലേക്ക് മാറ്റി അതിൻ്റെ കൂട്ടത്തിൽ ഒരു സെറ്റ് ഓഫ് കീ വാല്യൂസ് പെയർ സീക്രട്ട് കീ വാല്യൂസും കൂടെ ആഡ് ചെയ്യും. എന്നിട്ട് പോകുന്ന വഴിക്ക് ഈ ഒരു മെസ്സേജസിനെ ആരെങ്കിലും അറ്റാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഹാക്ക് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഈ ഒറിജിനൽ മെസ്സേജ് കിട്ടില്ല. പകരം എന്താണ് കാരണം എന്താണ്, ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ഈ ഒറിജിനൽ മെസ്സേജിൻ്റെ ഭാഗമല്ലാത്ത ഒരു സീക്രട്ട് കീ കൂടെ ആഡ് ചെയ്താണ് വിടുക. ആ കീ വാല്യൂ ഏതാണ് ഈ സെൻഡറിനും റിസീവറിനും മാത്രമേ അറിയത്തുള്ളൂ. ഓക്കെ, അപ്പം ഈ ഹാക്ക് ചെയ്യുന്ന ആൾക്കിത് അറിയാൻ ചാൻസ് കുറവാണ്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഒറിജിനൽ മെസ്സേജ് ഹാക്ക് ചെയ്യാതെ നമ്മുടെ ഡയറക്റ്റ് റിസീവറിൽ എത്തിച്ചേരുന്നു. അവിടെ മാഞ്ചസ്റ്റർ ഡീകോഡിംഗ് ടെക്നിക്ക് അപ്ലൈ ചെയ്തിട്ടായിരിക്കും ഒറിജിനൽ മെസ്സേജ് അവിടെ റിസീവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ നമ്മൾ 10/5 നോക്കാം. 10/സ്റ്റാൻഡേർഡ് ഇഥർനെറ്റ്, അത് നമ്മൾ പറഞ്ഞു ഏത് ടോപ്പോളജിയാണ് യൂസ് ചെയ്യുന്നത്, ബസ് ടോപ്പോളജിയാണ് യൂസ് ചെയ്യുന്നത്. ദെൻ തിക്ക് ഇഥർനെറ്റ് ആണ് അവിടെ യൂസ് ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ ഒരു ഫിഗർ റെപ്രസെൻറ്റേഷൻ കാണിച്ചിട്ടുണ്ട്, തിക്ക് കേബിൾസ് ആയിരിക്കും അവിടെ യൂസ് ചെയ്യുന്ന ഓർക്കുക. ദി ഫസ്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ ഈസ് കോൾഡ് 10/5 തിക്ക് ഇഥർനെറ്റ് ഓർ തിക്ക് നെറ്റ്. ദി നിക്ക് നെയിം derives from the size of the cable, which is roughly the size of a garden hose and too stiff to bend with your hand. Then 10/5 was the first Ethernet specification to use a bus topology with an external transceiver or transmitter or receiver connected via a tap to a thick coaxial cable. ഇപ്പം ഇവിടെ ഒരു ഫിഗർ റെപ്രസെൻറ്റേഷൻ ഉണ്ട്. ഫിഗർ റെപ്രസെൻറ്റേഷനിൽ 10/5 എന്താണെന്നാണ് ആദ്യം പറയുക. 10 എന്താണ് സ്പീഡ്, 10 MBPS. ഓക്കെ, ബേസ് എന്ന് വെച്ചാൽ എന്താണ്, ബേസ് ബാൻഡ്, ഡിജിറ്റൽ സിഗ്നൽ ട്രാൻസ്മിഷനാണ്. 5 എന്താണ്, ഞാൻ പറഞ്ഞു ഫൈവ് റെപ്രസെൻറ്റേഷൻ വന്നാൽ അതിൻ്റെ സ്പീഡ് എത്രയാണ്, 500. ഇവിടെ 1 ആയിരുന്നെങ്കിൽ എത്ര വന്നേനെ, 100. ഇവിടെ 5 ആണ്, സോ 500. ഓക്കെ, ഇനി ഈ ഫിഗറിൽ നമുക്ക് സ്റ്റേഷൻസുകളുണ്ട്. ഒന്ന് ഈ കമ്പ്യൂട്ടറിൻ്റെ ഫോമിൽ കാണുന്നതാണ് നമ്മുടെ സ്റ്റേഷൻസ്. ഈ സ്റ്റേഷനുകൾ ദെൻ ഈ ബസ് ടോപ്പോളജി വഴിയാണ് എല്ലാ സ്റ്റേഷനും കണക്റ്റ് ചെയ്തിട്ട്, അല്ലേ, ഡയറക്റ്റ് ഒരു കേബിളാണ്. സോ ഇറ്റ് ഈസ് നോൺ ആസ് ബസ് ടോപ്പോളജി. അപ്പം നമുക്കിവിടെ ബസ് ടോപ്പോളജി വഴിയാണ് ഈ ഇത് എന്താ നമ്മുടെ സ്റ്റേഷൻസൊക്കെ കണക്റ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ദെൻ ഇവിടെ ഈ ഒരു സ്റ്റേഷനിൽ നിന്ന്, അപ്പോൾ ഇവിടെ രണ്ടാമത്തെ ഈ സ്റ്റേഷൻ നോക്കുക. രണ്ടാമത്തെ സ്റ്റേഷനും മൂന്നാമത്തെ സ്റ്റേഷനും തമ്മിലുള്ള ഡിഫറൻസ് കാണിക്കുന്നുണ്ടോ അവിടെ നോക്കുക. തിക്ക് കൊയാക്സിയൽ കേബിൾ. അപ്പം ഈ ബസ് ടോപ്പോളജിയിൽ ഈ സ്റ്റേഷനുകളെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി എന്താണ് യൂസ് ചെയ്തിരിക്കുന്നത്, തിക്ക് കൊയാക്സിയൽ കേബിളാണ്. അതിൻ്റെ മാക്സിമം ലെങ്ത്, അതായത് ഒരു നോഡിൽ നിന്നും അടുത്ത നോഡിലേക്കുള്ള മാക്സിമം ലെങ്ത് എത്രയായിരിക്കും, 500 മീറ്റർ ആയിരിക്കും. ഓക്കെ, ദെൻ ഈ ഓരോ ഈ തിക്ക് കൊയാക്സിയൽ കേബിളിൽ നിന്നും ഓരോ നോഡുകളിലേക്ക് കണക്ഷൻ പോയിട്ടുണ്ട്. ബസ് ടോപ്പോളജിയിൽ ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ തിക്ക് കൊയാക്സിയൽ കേബിളിൽ നിന്നും ഓരോ നോഡിലേക്കും കണക്ഷൻ പോയിട്ടുണ്ട്. ആ നോഡ് എന്ന് പറയുന്നത് മാക്സിമം ലെങ്ത് എത്രയായിരിക്കും, 15 മീറ്റർ ആയിരിക്കും. ഓക്കെ, 50 മീറ്റർ ആയിരിക്കും മാക്സിമം ലെങ്ത്. അപ്പം മാറിപ്പോകരുത്, ഒരു സ്റ്റേഷനിൽ നിന്നും അടുത്ത സ്റ്റേഷനിലേക്കുള്ള തിക്ക് കൊയാക്സിയൽ കേബിളിൻ്റെ മാക്സിമം ലെങ്ത് 500 മീറ്ററും തിക്ക് കൊയാക്സിയൽ കേബിളിൽ നിന്നും ഓരോ നോഡുകളിലേക്കുമുള്ള മാക്സിമം ലെങ്ത് എത്ര തന്നെയായിരിക്കും, 50 മീറ്റർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഫിഗർ റെപ്രസെൻറ്റേഷൻ. ഇവിടെ യൂസ് ചെയ്യുന്നത് ബസ് ടോപ്പോളജി ആണെന്ന് ഓർക്കുക. തിക്ക് കൊയാക്സിയൽ കേബിളായിരിക്കും യൂസ് ചെയ്യുന്നത്. മാക്സിമം ലെങ്ത് എന്ന് പറയുന്നത് 500 മീറ്റർ ആണ്. ഓക്കെ, അടുത്തതാണ് 10/2, അതാണ് തിൻ ഇഥർനെറ്റ്. ദി സെക്കൻഡ് ഇംപ്ലിമെൻറ്റേഷൻ ഈസ് കോൾഡ് 10/2 തിൻ ഇഥർനെറ്റ് ഓർ ചീപ്പർ നെറ്റ്. ആദ്യത്തെ പേരെന്തായിരുന്നു, തിക്ക് ഇഥർനെറ്റ് അല്ലെങ്കിൽ തിക്ക് നെറ്റ് എന്നാണ് നിക്ക് നെയിം വന്നിരുന്നത്. ഇവിടെ തിൻ ഇഥർനെറ്റ് അല്ലെങ്കിൽ ചീപ്പർ ഇഥർനെറ്റ് ആണ് ഇതിൻ്റെ നിക്ക് നെയിം. 10/2 ഓൾസോ യൂസ് എ ബസ് ടോപ്പോളജി. ഇവിടെ എന്ത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്, ബസ് ടോപ്പോളജിയാണ് യൂസ് ചെയ്യുന്നത്. ബട്ട് ദി കേബിൾ ഈസ് മച്ച് തിന്നർ ആൻഡ് മോർ ഫ്ലെക്സിബിൾ ദാൻ 10/5. 10/5 വെച്ച് നോക്കുമ്പം ഇവർ യൂസ് ചെയ്യുന്ന കേബിള് കുറച്ചുകൂടെ തിന്നുമായിരിക്കും, ഫ്ലെക്സിബിളുമായിരിക്കും. ഓക്കെ, ഇത് കേബിൾ ക്യാൻ ബി ബെൻഡ് ടു പാസ് വെരി ക്ലോസ് ടു ദി സ്റ്റേഷൻ. ഇൻ ദിസ് കേസ് ദി ട്രാൻസീവർ ഈസ് നോർമലി പാർട്ട് ഓഫ് ദി നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ് വിച്ച് ഈസ് ഇൻസ്റ്റാൾഡ് ഇൻസൈഡ് ദി സ്റ്റേഷൻസ്. അപ്പോൾ ഇതാണ് നമ്മുടെ 10/2 ഫിഗർ. ഈ ഫിഗറിൽ നമുക്ക് കാണാൻ പറ്റും
10:2 എന്താണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? ടെൻ എന്ന് വെച്ചാൽ എന്താണ്? എം ബി പി എസ് സ്പീഡാണ്. എം ബി പി എസ് മീറ്റർ പെർ ബിറ്റ്സ് പെർ സെക്കൻഡ് ആണ് എം ബി പി എസ്. ദെൻ ബേസ് എന്ന് വെച്ചാൽ എന്താണ്? ഡിജിറ്റൽ സിഗ്നൽസ്. ടു എന്ന് പറഞ്ഞാൽ നമ്മുടെ റെപ്രസെൻറ്റേഷനാണ്. ഇവിടെ വൺ എന്ന് പറഞ്ഞാൽ 100 meter ആണ് മാക്സിമം സ്പീഡ്, ടു എന്ന് പറഞ്ഞാൽ 200 meter. ഇപ്പോൾ ഇവിടെ മാക്സിമം സ്പീഡ് 185 ആണ് കാണിച്ചേക്കുന്നത്, അതായത് നമ്മുടെ 100-നും 200-നും ഇടയ്ക്കാണ്. അപ്പോൾ ടു എന്നുകൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഹൺഡ്രഡിനും 200-നും ഇടയ്ക്കുള്ള ഒരു സ്പീഡ്, അതായത് അപ്രോക്സിമേറ്റ് 200-നടുത്ത്. അതുകൊണ്ടാണ് ഇവിടെ 10:2 എന്ന് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് കേബിളിലേക്ക് പോകാം. ഇവിടെ ഓരോ സ്റ്റേഷൻ കണക്ട് ചെയ്തിട്ടുണ്ട്. കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിരിക്കുന്ന ഏതാണ്? തിൻ കൊയാക്സിയൽ കേബിളാണ്. തിൻ കൊയാക്സിയൽ കേബിൾ മാക്സിമം ലെങ്ത് 185 meter ആണെന്ന് ഓർക്കുക. അപ്പോൾ ഈ കേബിളിനെ എങ്ങനെ കണക്കുക? അതിൻ്റെ തിൻ കൊയാക്സിയൽ കേബിളാണ്, മാക്സിമം ലെങ്ത് 185 ആണ്. ഇവിടെ യൂസ് ചെയ്യുന്ന ടോപ്പോളജി ബസ് ടോപ്പോളജി. ദെൻ നെക്സ്റ്റ് 10:T ട്വിസ്റ്റഡ് പെയർ ഈഥർനെറ്റ്. ദി തേർഡ് ഇംപ്ലിമെൻറ്റേഷൻ ഈസ് കോൾഡ് 10:T ഓർ ട്വിസ്റ്റഡ് പെയർ ഈഥർനെറ്റ്. ടി എന്ന് വെച്ച് റെപ്രസെൻ്റ് ചെയ്യുന്നത് ട്വിസ്റ്റഡ് ആണ്, ട്വിസ്റ്റഡ് പെയർ. ഓക്കെ, 10:T യൂസ് എ ഫിസിക്കൽ സ്റ്റാർ ടോപ്പോളജി. ദി സ്റ്റേഷൻസ് ആർ കണക്റ്റഡ് ടു എ ഹബ് വയ ടു പെയർസ് ഓഫ് ട്വിസ്റ്റഡ് കേബിൾ. ഇവിടെ യൂസ് ചെയ്യുന്ന ടോപ്പോളജി ഏതാണ്? സ്റ്റാർ ടോപ്പോളജിയാണ്. കൂടാതെ ട്വിസ്റ്റഡ് പെയർ കേബിൾസും ആയിരിക്കും ഇവിടെ യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഫിഗറിൽ 10:T ടെൻ എന്ന് പറയുന്നത് 10 Mbps. ബേസ് എന്ന് വെച്ചാൽ ബേസ് ബാൻഡ്, ഡിജിറ്റൽ സിഗ്നൽസ്. ടി എന്ന് വെച്ചാൽ ട്വിസ്റ്റഡ് പെയർ. ഓക്കെ, ഇനി നമ്മൾ ഈ ഫിഗറിലേക്ക് നോക്കുക. ഇവിടെ നമുക്ക് കാണാം ട്വിസ്റ്റഡ് പെയർ, അതായത് ടു പെയർസ് ഓഫ് യു ടി പി. നമ്മൾ ആദ്യമേ തന്നെ ആ കോളം റെപ്രസെൻറ്റേഷനിൽ പറഞ്ഞായിരുന്നു ടു യു ടി പി എന്ന്. യു ടി പി എന്ന് വെച്ചാൽ എന്താ? അൺഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ കേബിൾ. ഓക്കെ, അപ്പോൾ ടു യു ടി പി എന്ന് വെച്ചാൽ നിങ്ങൾ നോക്കുക, ഓരോ സ്റ്റേഷനിലേക്ക് കണക്റ്റ് പോകുമ്പോൾ അങ്ങോട്ടേക്കും ഇവിടെ ഒരു രണ്ട് വയറായിട്ടാണ് നമുക്ക് കാണുന്നത് അല്ലേ. ഒരു കുറച്ച് കട്ടി കൂടിയ ഭാഗം, അതായത് രണ്ട് യു ടി പി കേബിൾസ് ആണ് ഇവിടെ വരുന്നത്. ടു അൺഷീൽഡ് ട്വിസ്റ്റഡ് പെയർ. ഒരെണ്ണത്തിൽ കൂടെ ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാനും മറ്റേ സൈഡിൽ കൂടെ, മറ്റേ കേബിളിൽ കൂടെ എന്താണ്, തിരിച്ച് റിസീവർക്ക് സോഴ്സിലേക്ക് ഡേറ്റ സെൻഡ് ചെയ്യാൻ വേണ്ടി, അതായത് ഒരു സെൻറ്ററിന് ഡേറ്റ സെൻഡ് ചെയ്യാനും റിസീവറിൻ്റെ ഭാഗത്തു നിന്നുള്ള റെസ്പോൺസ് തിരിച്ച് വരാനുമായിട്ടാണ് ടു യു ടി പി കേബിൾസ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ടു പെയർസ് ഓഫ് യു ടി പി കേബിൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഹബ്ബ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഹബ്ബ് വഴിയാണ് എല്ലാ നോഡ്സും കണക്ട് ചെയ്തിരിക്കുന്നത്. ഈ നോഡുകളെ കണക്ട് ചെയ്യാൻ വേണ്ടി ടു യു ടി പി പെയർസ് ഓഫ് കേബിൾസ് ആണ് യൂസ് ചെയ്യുന്നത്. ടു അൺഷീൽഡ് ട്വിസ്റ്റഡ് പെയർ കേബിൾ. ഓക്കെ, ട്വിസ്റ്റഡ് പെയർ കേബിൾ. അപ്പം ഒരു ടു യു ടി പി യൂസ് ചെയ്തു. അപ്പോൾ അതിൽ ഒരു യു ടി പി എന്തിനായിരിക്കും? സെൻറ്ററിന് റിസീവറിലേക്ക് ഡേറ്റ അയക്കാനും അടുത്ത യു ടി പി എന്തിനായിരിക്കും? റിസീവറിൽ നിന്നും തിരിച്ച് സെൻറ്ററിലേക്ക് ഡേറ്റ വരാനും. ഓക്കെ, അതാണ് ടു യു ടി പി കേബിൾസ് യൂസ് ചെയ്തിരിക്കുന്നത്. നോട്ട് ദാറ്റ് ടു പെയർ ഓഫ് ട്വിസ്റ്റഡ് പെയർ ക്രിയേറ്റ് ടു പാത്ത് ബിറ്റ്വീൻ സ്റ്റേഷൻ ആൻഡ് ദി ഹബ്. Any collision here happen in the hub compared to 10:5 or 10:2, we can see that the hub actually replaced the coaxial cable as far as collision is concerned. The maximum length of a twisted cable here is defined as 100 meter to minimize the effect of attenuations in the twisted pair. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഇപ്പോൾ ഏതെങ്കിലും ഹബ്ബിലാണ് ഇത് കണക്ട് ചെയ്തിരിക്കുന്നത്, ഏതെങ്കിലും നോഡ്സുകൾക്ക് എന്തെങ്കിലും ഇഷ്യൂസ് വരുവാണെങ്കിൽ അടുത്ത നോഡ് വഴി ഡേറ്റാസ് സെൻറ്ററിലേക്ക് സെൻഡ് ചെയ്യാനും റിസീവറിൽ നിന്നും തിരിച്ചതിൻ്റെ റെസ്പോൺസ് റിസീവ് ചെയ്യാനും കാണിക്കും. എന്തുകൊണ്ട്? ഇവിടെ ഹബ്ബാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതാണ് 10:5 ഉം 10:2 ഉം ബേസ് ചെയ്ത് നോക്കുമ്പോൾ ഇതിനുള്ള ഒരു അഡ്വാൻറ്റേജ്. ഓക്കെ, അപ്പോൾ ഇവരുടെ മാക്സിമം ഫീഡ് എന്ന് പറയുന്നത് 100 meter ആയിരിക്കും. അടുത്തതാണ് 10:F. എഫ് എന്ന് വെച്ചാൽ ഫൈബർ ഈഥർനെറ്റ്. ഓൾദോ there are several types of optical fiber 10 Mbps ethernet, the most common is called 10:F. ഒരുപാട് ടൈപ്പ് ഓഫ് എന്താണ് ഇഥർനെറ്റിൻ്റെ ടൈപ്പുകളുണ്ട് ഈ ഫൈബർ ഒപ്റ്റിക്കൽ യൂസ് ചെയ്തിട്ടുള്ള. പക്ഷേ മോസ്റ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് 10:F ഇഥർനെറ്റ് ആണ്. 10:F യൂസ് എ സ്റ്റാർ ടോപ്പോളജി ടു കണക്ട് സ്റ്റേഷൻ ടു എ ഹബ്ബ്. അപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റേഷൻസ് കണക്ട് ചെയ്യാൻ വേണ്ടി ഒരു എന്താണ് സ്റ്റാർ ടോപ്പോളജിയാണ് യൂസ് ചെയ്യുന്നത് ഹബ്ബുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി. ദി സ്റ്റേഷൻസ് ആർ കണക്റ്റഡ് ടു ദി ഹബ് യൂസിങ് 2 fiber optic കേബിൾ. ഇവിടെയും 2 fiber optical cables ഉണ്ട്. രണ്ടെണ്ണം യൂസ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്തായിരിക്കും? ഒരെണ്ണം സെൻറ്ററിലേക്കും തിരിച്ച് സെൻട്രൽ റിസീവറിൽ നിന്നും സെൻറ്ററിലേക്കും ഡേറ്റാസ് വരാൻ വേണ്ടിയാണ്. അപ്പോൾ ഇവിടെ 10:F ഉണ്ട്,
ടെൻ റെപ്രസെൻ്റ് ചെയ്യുന്നത് സ്പീഡാണ്, ടെൻ എം ബി പി എസ് ആണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ബേസ് എന്ന് വെച്ചാൽ ബേസ് ബാൻഡ്, അതായത് ഡിജിറ്റൽ. എഫ് എന്ന് വെച്ചാൽ ഫൈബർ കേബിൾ. ഓക്കെ, ഇവിടെ നോക്കുക, ഹബ്ബ് വഴിയാണ് എല്ലാ സ്റ്റേഷൻസും കണക്ട് ചെയ്തിരിക്കുന്നത്, യൂസ് ചെയ്തിരിക്കുന്ന ഒരു സ്റ്റാർ ടോപ്പോളജിയാണ്. ദെൻ ഹിയർ ഇവിടെ രണ്ട് ഫൈബർ കേബിൾസാണ് യൂസ് ചെയ്യുന്നത്, ഫൈബർ ഒപ്റ്റിക്കൽ കേബിൾസാണ് രണ്ടെണ്ണം യൂസ് ചെയ്യുന്നത്. എന്തിനാണ്? ദെൻ കണക്ട് ചെയ്യാൻ വേണ്ടി, സെൻട്രലിൽ നിന്നും റിസീവറിലേക്കും തിരിച്ച് റിസീവറിൽ നിന്നും സെൻട്രലിലേക്കും ഡേറ്റാസ് റിസീവ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇതാണ് ബേസിക് ടൈപ്പ് ഓഫ് സ്റ്റാൻഡേർഡ് ഇഥർനെറ്റ് എന്ന് പറയുന്നത്. ഇത് വളരെ സിമ്പിളാണ്. നിങ്ങൾ ആദ്യമേ ഈ ഫിഗർ നന്നായിട്ടൊന്ന് പഠിക്കുക, ഇതിൽ ഏതൊക്കെ ടോപ്പോളജിയാണ്, ഏത് മീഡിയമാണ് യൂസ് ചെയ്യുന്നതെന്ന് ഓർക്കുക. ദെൻ എന്നിട്ട് നിങ്ങൾക്ക് തന്നെ ഇത് സെൽഫായിട്ടൊരു എക്സ്പ്ലനേഷൻ കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം ഇത്രയും കാര്യമാണ് സ്റ്റാൻഡേർഡ് ഇഥർനെറ്റിൽ പറയാനുള്ളത്. താങ്ക് യു.